നാട്ടിലെ ആരോഗ്യ പ്രവർത്തകരോട് മോശമായി പെരുമാറിക്കൊണ്ട് വളരെ വേദനാജനകമായ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാരും മറ്റുള്ളവരും നമ്മുടെ നാടിൻ്റെ അഭിമാനമായി നമ്മുടെ കാവൽക്കാരായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് ഒന്നര വർഷത്തിലധികമായി വളരെ സജീവമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വളരെ ആത്മാർത്ഥതയോടെ ത്യാഗ സമ്പന്നരായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും അതിശയിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് തീരെ മോശമായൊരു കാര്യമാണ്. അത് തുടരാൻ പാടില്ല. അക്കാര്യത്തിൽ പോലീസ് കർശനമായ നിലപാടെടുക്കണം. ആശുപത്രികളിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും സുരക്ഷിതത്വം നൽകുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. ഒരു രോഗി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കാൾ വലിയ ബുദ്ധിമുട്ട് ഈ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അനുഭവിക്കുന്നു. അവരവരുടെ ഒരു കാര്യം ആലോചിക്കണം, അവരവരുടെ കൂടി ജീവിതം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് നമ്മളെ സേവിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള മാന്യത നമ്മൾ കാണിക്കണം. പറഞ്ഞു കേട്ട കാര്യങ്ങളിലും വേണ്ടി പെട്ടെന്നുണ്ടാകുന്ന വികാര വിക്ഷോഭത്തിൻ്റെ ഭാഗമായി പ്രതികരിച്ച് ഡോക്ടർമാരെ ആക്രമിക്കുന്ന നടപടികളോട് യോജിക്കാൻ കഴിയില്ല. അതിൽ പ്രതിഷേധമുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ഗവൺമെൻറ് തടയും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, നിയമം തന്നെ, ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ നൽകുന്ന ഒരു നിയമം തന്നെ ഈ രാജ്യത്ത് നിലവിലുള്ളത് അത് കർശനമായി നടപ്പിലാക്കണം. ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവരെ സമൂഹം പ്രോത്സാഹിപ്പിക്കും. അവരെ തടയാനുള്ള പ്രചരണങ്ങളാണ് നമ്മൾ നടത്തുന്നത്. നമ്മളൊരു രോഗത്തിന് എങ്ങനെ ചികിത്സിക്കണം എന്ന് തീരുമാനിക്കാൻ ഞാൻ ആളല്ല, ഡോക്ടറിൽ തീരുമാനിക്കും. അതുകൊണ്ട് എൻ്റെ ബന്ധുവിനെ എങ്ങനെ ചികിത്സിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കില്ല, ചികിത്സിക്കുന്ന ഡോക്ടർക്ക് മാത്രമേ. നമ്മൾ രോഗിയായി ആശുപത്രിയിൽ എത്തുമ്പോൾ ഞാനും കോവിഡ് രോഗം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ ചെയ്യുന്നതാണ്. എൻ്റെ ഡോക്ടർമാർ എന്ത് പറഞ്ഞു അത് ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചു കൊണ്ടാണ് എനിക്ക് രോഗത്തിൽ നിന്ന് മോചനം ലഭിച്ചത്. അതുകൊണ്ട് ഇത്തരം തെറ്റുകൾ ഇനി ആവർത്തിക്കരുത്. ഇത്തരം തെറ്റുകൾ ആവർത്തിക്കുന്നവരെയും തുടരുന്നവരെയും ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ആക്രമിക്കുന്നവരെ ഒരു കാരണവശാലും നിയമം നിയമത്തിന് മുമ്പിൽ എത്തിക്കണം. അവരെ വിടാൻ പാടില്ല. അവരുടെ നിയമത്തിന് മുമ്പിൽ എത്തിക്കണം. അത് പോലീസ് ശുഷ്കാന്തി കാണിക്കണം. ഇക്കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും.